ഗൈസ് 2021 എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. 2021 എങ്ങനെ വേണോ ആയിക്കോട്ടെ, പക്ഷേ 2022 ഞാൻ പൊളിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു മനുഷ്യന്റെ പേര് ഓർക്കുന്നത്, നോസ്ട്രഡാമസ്. 1503-നും 1566-നും ഇടയിൽ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് പ്രവചകനായിരുന്നു നോസ്ട്രഡാമസ്. ഇദ്ദേഹത്തെ ഇത്രയും പ്രശസ്തി നേടിക്കൊടുത്തത് ഇദ്ദേഹം എഴുതിയ ഒരു ബുക്ക് കാരണമാണ്, ലെസ് പ്രൊഫസീസ്. ഈ ബുക്കിലാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇദ്ദേഹം ഒരു കവിതാ രൂപത്തിൽ എഴുതിയിട്ടുള്ളത്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോസ്ട്രഡാമസ് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട് എന്നല്ല, മറിച്ച് നോസ്ട്രഡാമസ് കുറച്ച് ക്ലൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് ഡീകോഡ് ചെയ്യുന്ന ആളുകൾ നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പ്രോബബിലിറ്റീസിന്റെയും എല്ലാ അടിസ്ഥാനത്തിൽ ഇതിനെല്ലാം കൂടെ ലിങ്ക് ചെയ്തിട്ടാണ് പുതിയൊരു പ്രവചനം ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ നോസ്ട്രഡാമസ് പോലും ചിന്തിച്ചു കാണത്തില്ല. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണത്, നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ആ പ്രവചനങ്ങളിൽ ഒരുപാട് നടന്നത് കൊണ്ടാണ് നോസ്ട്രഡാമസ് ഇത്രയും ഹൈപ്പ് കിട്ടുന്നത്. ഇനി നമുക്ക് 2022 എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോസ്ട്രഡാമസ് പറഞ്ഞത് എന്ന് നോക്കാം. ഇൻ ദ സ്കൈ വൺ സീസ് ഫയർ ആൻഡ് ലോങ് ട്രെയിൽസ് ഓഫ് സ്പാർക്സ്. ഇത് ഡീകോഡ് ചെയ്തവർ പറയുന്നത് ഭൂമിയുടെ അടുത്തേക്ക് ഒരു ചിന്നഗ്രഹം വരുമെന്നും അത് ഭൂമിയുടെ അടുത്ത് വന്ന് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ഭൂമിയിൽ ഇടിക്കുന്നതിന്റെ ഫലമായി ഭൂമിയുടെ പൊസിഷൻസ് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഡീകോഡ് ചെയ്തതിൽ ഒരു ഡൗട്ട് വരുന്നതെന്ന് വെച്ചാൽ, ഭൂമിയുടെ പൊസിഷൻ മാറുമെന്നാണോ അതോ ചിന്നഗ്രഹത്തിന്റെ പൊസിഷൻ മാറുമെന്നാണോ ഉദ്ദേശിച്ചത് എന്നാണ്. ഇങ്ങനെ പറയാൻ കാരണം, നാസ ഇപ്പം ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിന്നഗ്രഹത്തിന്റെ പൊസിഷൻസ് മാറ്റാൻ വേണ്ടി ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്റ്റിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡാർട്ട് എന്ന മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഡിഡിമോസ് എന്ന ആസ്ട്രോയിഡിന്റെ പൊസിഷനാണ് മാറ്റാൻ പോകുന്നത്. സോ ഈ കാര്യം എന്തായാലും നടക്കും. ഇതേപോലെ ഒരുപാട് ചിന്നഗ്രഹങ്ങളാണ് ഭൂമിയുടെ സമീപത്തോടെ കടന്നു പോകുന്നത്. എന്തായാലും നാസയുടെ റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത വർഷം ഒരു ചിന്നഗ്രഹം കാരണവും ഭൂമിക്ക് ഒരു നാശം ഉണ്ടാകത്തില്ല. ഇനി അടുത്തത് സഡൻ ഡെത്ത് ഓഫ് ദ ഫസ്റ്റ് ക്യാരക്ടർ. ഇറ്റ് വിൽ ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ആൻഡ് മേ പ്ലേസ് അനദർ ക്യാരക്ടർ ഇൻ ദ കിങ്ഡം. ഇത് ഡീകോഡ് ചെയ്തവർ പറയുന്നത് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റായിട്ടുള്ള കിം ജോങ് ഉൻ മരിക്കും എന്നാണ്. ഇത് സംഭവിക്കുമ്പോൾ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയത്തില്ല. എന്തായാലും കുറച്ച് നാളുകൾക്ക് മുമ്പ് നോർത്ത് കൊറിയയിൽ അതികഠിനമായിട്ടുള്ള പട്ടിണി വരാൻ പോകുന്നു എന്ന് കിം ജോങ് ഉൻ പറഞ്ഞതായിരുന്നു. അതേപോലെ കിം ജോങ് ഉനിന് പെട്ടെന്നുണ്ടായ വെയിറ്റ് ലോസ് കണ്ടപ്പോൾ കിം ജോങ് ഉനിന് എന്തോ അസുഖം വന്നെന്നും കുറേ നാളുകളെ ഹോസ്പിറ്റലിലായിരുന്നു എന്നും അയാൾ മരിച്ചതിന് ശേഷം കിം ജോങ് ഉനിന്റെ സഹോദരിയാണ് പ്രസിഡന്റായി വരുന്നത് എന്നും കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അടുത്ത പ്രവചനം, ഫോർ 40 years it will be seen every day the arid earth will grow more dry and great floods when it will be seen. ഇത് ന്യൂക്ലിയർ ബോംബ് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള ചാൻസിനെയാണ് അർത്ഥമാക്കുന്നത്. ഇതിനെ തുടർന്ന് ചില സ്ഥലങ്ങളിൽ ഒരുപാട് ഫ്ലഡ് വരാൻ സാധ്യതയുണ്ട്, മറ്റ് സ്ഥലങ്ങൾ വറ്റി വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇത് പറയുന്നത്. ഇതിലൂടെ ന്യൂക്ലിയർ വാർ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഏത് രാജ്യങ്ങൾ തമ്മിലായിരിക്കും ന്യൂക്ലിയർ വാർ ഉണ്ടാകുന്നത് എന്ന് ഇതിലൂടെ പറയുന്നില്ല. ഇന്ത്യ ഉൾപ്പെടെ പാകിസ്ഥാൻ, ചൈന, US, റഷ്യ, ഇറാൻ എന്നിങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. സോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തത്, അണ്ടർ ദ ഓപ്പോസിറ്റ് ബാബിലോണിയൻ ക്ലൈമറ്റ് ഗ്രേറ്റ് വിൽ ബി വിത്തൗട്ട് ദ ഔട്ട്പോറിംഗ്. ക്ലൈമറ്റ് മാറിനെയാണ് ഇത് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം അതിഭയാനകമാണ്. ഇതിനെ കോഡ് റെഡ് ഫോർ ഹ്യൂമാനിറ്റി എന്നാണ് IPCC റിപ്പോർട്ട് വിളിച്ചത്. സോ ഈ രീതിയിലാണ് പോക്കെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം മനുഷ്യവംശത്തിന് തന്നെ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുറേ രാജ്യങ്ങൾ ഒന്നിക്കുകയും മറ്റു കുറേ രാജ്യങ്ങൾ ഇതിനെ എതിർക്കുകയും ചെയ്യും. സോ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളും വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇത് പറയുന്നത്. അടുത്തത്, ടുവേർഡ്സ് മിഡി എക്സ്ട്രീം സിസിറ്റി ഇൻ ദ ഡെപ്ത് ഓഫ് ഏഷ്യ ദേ വിൽ സേ എർത്ത് കേക്ക്. ജപ്പാനിൽ ഭൂമിവൽക്കം വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇത് പറയുന്നത്. ഓൾറെഡി ഒരുപാട് വർഷങ്ങളായി ജപ്പാനിൽ ഒരുപാട് ഭൂമിവൽക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത വർഷവും ഭൂമിവൽക്കം വരരുത് എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. ഇനി ചില ഡീകോഡ് ചെയ്ത ആൾക്കാർ പറയുന്നത് അമേരിക്കയിലും ഇതേപോലെ എർത്ത് വേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അടുത്ത പ്രവചനം, US ഡോളറിന്റെ മൂല്യം ഇടിയുമെന്നും ഇൻഫ്ലേഷൻ സംഭവിക്കുമെന്നാണ്. പല ആളുകളും ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ക്രിപ്റ്റോ കറൻസിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ കൊറോണ രോഗികളുടെ എണ്ണം കൂടുന്നതും ലോക്ക്ഡൌൺ ആണെങ്കിൽ കൂടുന്നതും ഇതിനൊരു കാരണമാകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അടുത്തത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യും. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പല മേഖലയിലും ഇപ്പം സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി അടുത്ത വർഷം ഇത് എത്രമാത്രം വർദ്ധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ ഈ പറഞ്ഞ പ്രവചനങ്ങളിൽ 2022
സംഭവിക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആ കാര്യം കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഒരുപാട് ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ചാനലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പം ബൈ.